അപ്പോൾ ഇതാ നമ്മുടെ ഹൽവ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പകുതി പാക്കറ്റ് ബ്രെഡാണ് എടുക്കുന്നത്. നമ്മളിവിടെ എടുത്തേക്കുന്നത് ആട്ടയുടെ ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഏത് ബ്രെഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പകുതി പാക്കറ്റോളമുള്ള ബ്രെഡ് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ നാല് വശങ്ങളും നമുക്കൊന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം എടുക്കണം. എല്ലാത്തിൻ്റെയും നമ്മൾ അതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്, കണ്ടോ. നാലരികും നമ്മൾ മുറിച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബ്രെഡ് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പം അതിനായിട്ട് നമുക്കൊരു പാത്രം വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് നമുക്കൊന്ന് തൂകിക്കൊടുക്കാം. നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ നമുക്ക് എന്താന്ന് വെച്ചാൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ബ്രെഡായിട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതിൽ ഓരോ ബ്രെഡായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നന്നായിട്ട് മുരിയിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടി ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്തെടുത്ത എല്ലാ ബ്രെഡും നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. അപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡൊക്കെ നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് നുറുക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വില കത്തി വെച്ചോ നമുക്കൊന്ന് നുറുക്കിയെടുക്കാം. അപ്പോൾ അതായത് നമ്മളെല്ലാം ഇവിടെ ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പാലിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രെഡ് വറുത്തെടുത്ത അതേ പാത്രം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളവും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ കിടന്നൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ പാല് തിളച്ചു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ബ്രെഡും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെഡ് പാല് വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അയും കിട്ടും നമ്മുടെ ബ്രെഡ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ നമ്മുടെ പാലൊക്കെ നമ്മുടെ ബ്രെഡ് കുടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള മധുരമാണ്. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് ഒരു ബൗൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മധുരം നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ ചേർത്ത പഞ്ചസാരയ്ക്ക് ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു അര ടീസ്പൂണോളമുള്ള ഏലക്ക പൊടിച്ചത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ടീസ്പൂണോളമുള്ളത് കേട്ടോ, കണക്ക് പറയുകയാണെങ്കിൽ ചെറിയ ടീസ്പൂണോളമുള്ള ഏലക്ക പൊടിച്ചതാണ് ചേർത്തേക്കുന്നത്. അതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായി നമുക്ക് വരട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ വരട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഈ ഹൽവയുടെ കളറ് നന്നായി ചേഞ്ചായി വന്നുകൊണ്ടിരിക്കും സമയം കഴിയുമോറും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വിട്ട് കിട്ടുന്ന പാകത്തിലാണ് നമുക്ക് നമ്മുടെ ഹൽവ തയ്യാറാക്കിയെടുക്കേണ്ടത്. കണ്ടു, ഇപ്പോൾ തന്നെ നമ്മൾ ഹൽവയ്ക്ക് നല്ല കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിൽ നിന്ന് വിട്ട് കിട്ടുന്ന പാകമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ വറുത്തത് നെയ്യിലാണ്. അപ്പോൾ ആ നെയ്യും നമ്മൾ ഒഴിച്ച നെയ്യും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് നെയ്യിൻ്റെ അംശം ഇതിലുണ്ട്. അപ്പോൾ സാധാരണ ഹൽവ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഒത്തിരി ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ കണ്ടോ നെയ്യൊക്കെ കക്കിപ്പോരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ അൽവ് ഇവിടെ പാകമായിട്ടുണ്ട് കേട്ടോ. കണ്ടോ നന്നായിട്ട് നമ്മളിവിടെ വരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ നെയ്യൊക്കെ ഫുള്ളായിട്ട് പുറത്തേക്ക് കക്കി വന്നിട്ടുണ്ട് കണ്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്ക് ഇത് മതി കേട്ടോ. നമുക്ക് ഇനിയിത് ഒരു പാത്രത്തിലോട്ട് ഇട്ടെടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയായി ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് മുറിച്ച് ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സ്കൂപ്പ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും മുറിച്ചെടുക്കുന്ന പാകത്തിലാണെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയ ഹൽവയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം. നല്ലൊരു റെസിപ്പി ആയിട്ട് പിന്നെ കാണാം.